ഹലോ ഉദ്യോഗാർത്ഥികളെ, പി എസ് റൈറ്റ് പാത്തിൻ്റെ ഇന്നത്തെ ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഹൃദ്യമായ സ്വാഗതം. എൽ ഡി സി, എൽ ജി എസ്, പോലീസ് കോൺസ്റ്റബിൾ, ഫയർമാൻ, എൽ പി യു പി തുടങ്ങിയ എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ആളുകൾക്ക് വേണ്ടി ഒരു പി ഡി എഫ് മെറ്റീരിയൽസൊക്കെ ഞാൻ അയച്ചു തന്നിരുന്നു. ഓരോ ദിവസം മെറ്റീരിയൽസ് അയച്ചെന്ന് അതിൻ്റെ ബേസ് ചെയ്തിട്ടാണ് ഇനി ടെസ്റ്റ് പേപ്പറൊക്കെ ഇടുന്നത്. അപ്പോൾ ആ ഒരു പഠിച്ച ആളുകൾ, ആ ഒരു പി ഡി എഫ് നോക്കി പഠിച്ച ആളുകൾക്ക് ഈ ഒരു എക്സാം തീർച്ചയായിട്ടും ഉപകരിക്കും. പി ഡി എഫ് ഒക്കെ വേണ്ട ആളുകളുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ടെലഗ്രാം ചാനലിൻ്റെ ലിങ്ക് ഞാനിവിടെ കൊടുക്കുന്നുണ്ട്, അതിൽ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് അതിൽ കയറുക. അതുപോലെ ഇനി അത് പറ്റാത്ത ആളുകളുണ്ടെങ്കിൽ 7902313434 എന്ന വാട്സപ്പ് നമ്പറിൽ നിങ്ങൾ മെസ്സേജ് ചെയ്യുക. അപ്പോൾ അവിടെ ഞാൻ അതിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു തരും. അപ്പോൾ ആ ഒരു പി ഡി എഫിലുണ്ടായിരുന്ന സബ്ജക്റ്റുകൾ, രണ്ട് ജില്ലകളുണ്ടായിരുന്നു, കാസർഗോഡ്, കണ്ണൂർ, അതുപോലെ നദികളായിട്ട് പമ്പ, പെരിയാർ, ഭാരതപ്പുഴ. പിന്നീട് അതിൽ കൊടുത്തിരുന്നത് എസ് ആർ ടി ഹിസ്റ്ററി ബുക്ക് ആയിരുന്നു, അതുപോലെ ബാങ്കിങ് ഇങ്ങനത്തെ സബ്ജക്റ്റുകളാണ് അതിലുണ്ടായിരുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്. പിന്നീട് ആ പി ഡി എഫ് മെറ്റീരിയൽസ് ഞാൻ നിങ്ങൾക്ക് അയച്ചതിന് ശേഷം ഒരുപാട് കാര്യങ്ങൾ, കുറച്ച് കാര്യങ്ങളൊക്കെ അതിൽ മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അഥവാ കുറച്ച് ഇൻഫോർമേഷൻ കൂട്ടിച്ചേർത്തു. അപ്പോൾ ഇതിൽ നിങ്ങൾ എക്സാം എഴുതുന്ന സമയത്ത് അറിയാത്ത ക്വസ്റ്റ്യൻസുകൾ, അത് ആ ഒരു പി ഡി എഫിൽ ഇല്ലാത്ത ചോദ്യമാണെന്ന് കരുതി നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഇതൊരു പഠന മാർഗ്ഗമായിട്ട് നിങ്ങൾ കാണുക. അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കടക്കാം. കൂട്ടുകാരെ, ആദ്യം തന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുകയാണ്, എല്ലാ എക്സാമുകൾക്കും വേണ്ട ഒന്നാണ് കറണ്ട് അഫേഴ്സ്. അപ്പോൾ ആ കറണ്ട് അഫേഴ്സ് ഡെയിലി പി ഡി എഫുകളായി അതുപോലെ ഇമേജുകളായിട്ട് നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ അപ്ലോഡ് ചെയ്യലുണ്ട്. അപ്പോൾ അതിൻ്റെ ലിങ്കൊക്കെ നിങ്ങൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നോക്കിയാൽ കിട്ടും. അതല്ലെങ്കിൽ നമ്മുടെ ഈ നമ്പറാകുന്ന 7902313434 എന്ന് പറയുന്ന വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് ചെയ്ത് കാര്യങ്ങൾ ചോദിക്കുക. അപ്പോൾ അതൊക്കെ മാക്സിമം ഉപയോഗപ്പെടുത്തുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ എൽ ഡി സി, ഫയർമാൻ, പോലീസ് കോൺസ്റ്റബിൾ, എൽ ജി എസ് തുടങ്ങിയ എക്സാമുകാർക്കുള്ള ചോദ്യോത്തര സെക്ഷനിലേക്ക് കടക്കുകയാണ്. ഓരോ ചോദ്യങ്ങൾ പറയുന്ന സമയത്ത് ഈ ഒരു എക്സാമിന് നിങ്ങൾ ഒരു പേപ്പറിൽ ഓരോ ചോദ്യവും പറയുമ്പോൾ അതിൻ്റെ ആൻസർ ഒന്ന് കുറിച്ച് വെക്കുക. ഈ ഒരു വീഡിയോയുടെ അവസാന ഭാഗത്താണ് ഞാൻ ആൻസറുകൾ പറയുന്നത്. ആദ്യ ഭാഗത്ത് ചോദ്യം മാത്രമാണ്. അപ്പോൾ അവസാന ഭാഗമാകുമ്പോഴേക്കും എത്ര ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് ശരിയായിട്ടുള്ളതെങ്കിൽ അതിൻ്റെ മാർക്ക് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നമുക്ക് ചോദ്യങ്ങളിലേക്ക് കടക്കാം. ഒന്നാമത്തെ ചോദ്യം, കേരളത്തിലെ ആദ്യത്തെ ചെന്തെങ്ങ് നഗരം ഏതാണ്? നീലേശ്വരം, പയ്യന്നൂര്, വളപട്ടണം, രാമപുരം, ഇതിലേതാണ് കേരളത്തിലെ ആദ്യത്തെ ചെന്തെങ്ങ് നഗരം? ക്വസ്റ്റ്യൻ നമ്പർ 2, കാസർഗോഡ് ജില്ലയിൽ കാണപ്പെടുന്ന പ്രത്യേക തരം കിണറുകൾ ഏതാണ്? സുരംഗ, കുഴൽ, ഇതിലേതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 3, കേരളത്തിലെ ആദ്യത്തെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ആദ്യമായിക്കൊണ്ട് നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് പീലിക്കോടാണോ, പറശ്ശിനിക്കടവാണോ, തലശ്ശേരിയാണോ, കൊട്ടിയൂരാണോ? ക്വസ്റ്റ്യൻ നമ്പർ 4, കേരളത്തിലെ ഏറ്റവും കൂടുതൽ കടൽത്തീരമുള്ള ജില്ല കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം, തൃശ്ശൂർ, ഇതിലേതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 5, 1946 നടന്ന കരിവള്ളൂർ സമരം അത് എവിടെയാണ് നടന്നതെന്നാണ്? കണ്ണൂർ, കാസർഗോഡ്, മലപ്പുറം, തൃശ്ശൂർ, ഇതിലേതു ജില്ലയിലാണ് കരിവള്ളൂർ സമരം നടന്നിട്ടുള്ളത്? ക്വസ്റ്റ്യൻ നമ്പർ 6, സെഞ്ച് ആഞ്ചലോ കോട്ട പണിതതാരാണ്? പോർച്ചുഗീസുകാർ, ഫ്രഞ്ചുകാർ, ബ്രിട്ടീഷുകാർ, ഡച്ചുകാർ, ഇവരാരാണ് സെഞ്ച് ആഞ്ചലോ കോട്ട പണിതത്? ക്വസ്റ്റ്യൻ നമ്പർ 7, മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജസമാചാരം, 1847 അത് പുറത്തിറങ്ങുന്നത്, ഹെർമർ ഗുണ്ടട്ടാണ് അത് പുറത്തിറക്കിയത്, അത് എവിടെ നിന്നാണ് പുറത്തിറക്കിയതെന്നാണ് ചോദ്യം. രാജസമാചാരം എന്ന് പറയുന്ന പത്രം പുറത്തിറക്കിയത് എവിടെ നിന്നാണ്? തലശ്ശേരിയാണോ, പയ്യന്നൂര്, മാടായിപ്പറ, പയ്യമ്പലം, ഇതിലേതിൽ നിന്നാണ്? ക്വസ്റ്റ്യൻ നമ്പർ 8, ദക്ഷിണ ഭഗീരഥി, കേരള ഭഗീരഥി, റാന്നിയാർ, മലയാളികളുടെ പുണ്യനദി, പുരാതന കാലത്ത് ബാരിസ് എന്നിങ്ങനെ പേരിൽ അറിയപ്പെട്ടിരുന്ന നദി, ഓപ്ഷൻസ് പമ്പ, പെരിയാർ, ഭാരതപ്പുഴ, കുറ്റ്യാടി, ഇതിലേതാണ്? ക്വസ്റ്റ്യൻ നമ്പർ 9, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് നദിയിലാണ്? രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നത് പമ്പ, പെരിയാർ, ഭാരതപ്പുഴ, കുറ്റ്യാടി. ക്വസ്റ്റ്യൻ നമ്പർ 10, പെരിയാർ നദി പതിക്കുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂരിലാണോ, കൊടുങ്ങല്ലൂർ കായലിലാണോ, വേമ്പനാട്ട് കായലിലാണോ, അഷ്ടമുടി കായൽ, പൊന്നാനി, ഇതിലെവിടെയാണ് പെരിയാർ നദി പതിക്കുന്നത്? 11-ാമത്തെ ചോദ്യം, പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണ്? പള്ളിവാസൽ പദ്ധതി മുതിരപ്പുഴയിലാണോ, വളവട്ടണം പുഴ, മയ്യഴിപ്പുഴ, ചന്ദ്രഗിരിപ്പുഴ, ഇതിലേതിലാണ്?
ക്വസ്റ്റ്യൻ നമ്പർ 12. മുല്ലപ്പെരിയാർ പാട്ടത്തിന് കൊടുത്തത് ആരുടെ കാലത്താണ്? പാട്ടത്തിന് കൊടുത്തതാണ്, നിർമ്മിച്ചത് നമുക്കറിയാം ശ്രീമൂലൻ തിരുനാൾ. അപ്പം പാട്ടത്തിന് കൊടുത്തത് ആരുടെ? വിശാഖം തിരുനാൾ, മാർത്താണ്ഡവർമ്മ, സ്വാതി തിരുനാൾ, ഗൗരി ലക്ഷ്മിബായ്. ക്വസ്റ്റ്യൻ നമ്പർ 13. തമിഴ്നാട്ടിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? ഭാരതപ്പുഴയുടെ ഉത്ഭവം ആനമല, അത് തമിഴ്നാട്ടിൽ നിന്നാണ് ഉത്ഭവിക്കുന്നത്. 50 കിലോമീറ്റർ കടന്നിട്ടാണ് കേരളത്തിലെത്തുന്നത്. അപ്പോൾ ആ ഒരു 50 കിലോമീറ്റർ വരെ ആ ഭാരതപ്പുഴ അറിയപ്പെടുന്ന പേര് ഗുണ്ടർപ്പുഴ, വല്ലാർപ്പുഴ, വൈഗൈ, അമരാവതി, ഇത് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 14. ശോകനാശിനിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്ന പുഴ ഏതാണ്? ഭാരതപ്പുഴ, പമ്പ, കുറ്റ്യാടി, ഏത് പുഴയാണ്? പെരിയാർ. ഇതിൽ ഏത് പുഴയാണ് ശോകനാശിനിപ്പുഴ എന്ന പേരിൽ അറിയപ്പെടുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 15. അവസാന മാമാങ്കം നടന്നത് ഏത് വർഷമാണെന്ന ചോദ്യം. 1755, 1855, 1655, 1555. ക്വസ്റ്റ്യൻ നമ്പർ 16. സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി, അവിടെ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടാവും, പ്രത്യേകം ശ്രദ്ധിക്കണം അത് കേട്ടോ, അതിനനുസരിച്ച് ആൻസർ ചെയ്താൽ മതി. സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂത, കുന്തി, കണ്ണാടിപ്പുഴ, കൽപ്പാത്തിപ്പുഴ. ക്വസ്റ്റ്യൻ നമ്പർ 17. ഇന്ത്യയിൽ ആദ്യമായിക്കൊണ്ട് ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്ക് ഏതാണ്? കാനറ, യൂണിയൻ, ഫെഡറൽ, SBI. ക്വസ്റ്റ്യൻ നമ്പർ 18. EMI സൂചിപ്പിക്കുന്നത് ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻറ്റ്, ഇക്വേറ്റഡ് മന്ത്ലി ഇൻവെസ്റ്റ്മെൻറ്റ്, ഇക്വേറ്റഡ് മന്ത്ലി ഇൻ്ററസ്റ്റ് എന്നാണ്. ഇതിലേതാണ് EMI സൂചിപ്പിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 19. ബ്രിക്സ് രാജ്യങ്ങളുടെ ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം, ബ്രിക്സ് രാജ്യങ്ങളുടെ കൂട്ടായ്മയാണ്, അതിൻ്റെ ഒരു ബാങ്കാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക്, അതിൻ്റെ ആസ്ഥാനം എവിടെയാണ്? ഷാങ്ഹായ്, ബീജിംഗ്, ഷിയാങ്, ചെഗ്ഡു. ക്വസ്റ്റ്യൻ നമ്പർ 20. ലാലാ ലജ്പത് റായ് ലാഹോറിൽ ആരംഭിച്ച ബാങ്ക് ഇന്ന് ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? നെടുമങ്ങാട് യൂണിയൻ, പഞ്ചാബ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് പാട്യാല. ക്വസ്റ്റ്യൻ നമ്പർ 21. മെഡിറ്ററേനിയൻ കടലിനെയും കരിങ്കടലിനെയും ബ്ലാക്ക് സിയെയും വേർതിരിക്കുന്ന കടലെടുക്ക്, ബോസ്ഫറസ്, ജിബ്രാൾട്ടർ, ബെറിങ്, മലാഗ കടലെടുക്ക്, ഇതിലേത് കടലെടുക്കാണ് മെഡിറ്ററേനിയൻ കടലിനെയും കരിങ്കടലിനെയും വേർതിരിക്കുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 22. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന തുർക്കിയിലെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇന്ന് അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന തുർക്കിയിലെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇന്ന് അറിയപ്പെടുന്ന പേര് ഇസ്താംബൂൾ, അങ്കാറ, ഹെർസ്റൂം, ഹിഷാർ, ഇതിലേത് പേരിലാണ് അറിയപ്പെടുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 23. തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം 1453, 1553, 1653, 1353, ഇതിലേതാണ് നല്ലതാണ്? അവിടെ ശ്രദ്ധിക്കുക, ആ ഒരു വർഷം മുതലാണ് മധ്യകാലം അവസാനിക്കുന്നത്. ക്വസ്റ്റ്യൻ നമ്പർ 24. ഫ്രാങ്കുകളുടെ പ്രസിദ്ധനായ ഭരണാധികാരി ശാലമിൻ, സർഫോജിയായി, ഫിഡ്രച്ചായി, സർട്ടിസി, ഇവരിൽ ആരാണ് ഫ്രാങ്കുകളുടെ പ്രസിദ്ധനായ ഭരണാധികാരി എന്നറിയപ്പെടുന്നത്? ക്വസ്റ്റ്യൻ നമ്പർ 25. റോമാ സാമ്രാജ്യത്തിനെ രണ്ടായി തരംതിരിച്ച ചക്രവർത്തി, റോമാ സാമ്രാജ്യത്തെ രണ്ടായി തരംതിരിച്ചത് താഴെ പറയുന്നവരിൽ ആരാണ്? ഡയക്ലീഷ്യൻ, അഗസ്റ്റ്യസ് സീസർ, ജൂലിയസ് സീസർ, ടൈബീരിയസ്, ഇവരിൽ ആരാണ് റോമാ സാമ്രാജ്യത്തെ രണ്ടായി ഭാഗിച്ചത്? ഇവയാണ് ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത്. ഇതിൻ്റെയൊക്കെ ആൻസറുകൾ നിങ്ങൾ എഴുതി കാണും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇനി ആൻസറിലേക്ക് വരികയാണ്. ഓരോ ആൻസർ പറയുമ്പോൾ നിങ്ങൾ ഇനി തിരുത്തരുത്. അപ്പോൾ നിങ്ങൾക്ക് ഒറിജിനലായിട്ട് എത്ര ആൻസർ കിട്ടിയെന്നുള്ളതൊക്കെ നിങ്ങൾ എഴുതി അറിയിക്കുക. ഇനി നമ്മൾ ഉത്തരങ്ങളിലേക്ക് കടക്കുകയാണ്. ഒന്നാമത്തെ ചോദ്യം എന്തായിരുന്നു? കേരളത്തിലെ ആദ്യത്തെ ചെന്തങ് നഗരം. കേരളത്തിലെ ആദ്യത്തെ ചെന്തങ് നഗരം എന്ന് പറയുന്നത് EMS ഒന്നാമതായിട്ട് നിയമസഭയിലേക്ക് മത്സരിച്ച മണ്ഡലം ഏതാണ്? നീലേശ്വരം അല്ലേ? ആ നീലേശ്വരം തന്നെയാണ് കേരളത്തിലെ ആദ്യത്തെ ചെന്തങ് നഗരം എന്ന് പറയുന്നത്. ഞാൻ അങ്ങനെ കളക്ട് ചെയ്ത് പറയാനുള്ള കാരണം അതുകൂടി പഠിച്ചോട്ടെ എന്ന് എഴുതി കേട്ടോ. രണ്ടാമത്തെ ചോദ്യം എന്താണ്? കാസർഗോഡ് ജില്ലയിൽ കാണപ്പെടുന്ന പ്രത്യേകതരം കിണറുകൾ എന്ന് പറയുന്നത് സുരംഗ കിണറുകളാണ്.
സാധാരണ കിണറുകളിങ്ങനെ അടിയിലോട്ട് വെള്ളമായിട്ടാണ് നമ്മൾ കാണാറുള്ളത്. എന്നാൽ സുരംഗ കിണറുകൾ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ്, ഒരു മല കുറുകെ ആയിട്ട് ക്രോസ് ചെയ്ത് നമ്മൾ കുഴിക്കുന്നതിനാണ് സുരംഗ കിണറുകൾ എന്ന് പറയുന്നത്. ഗൂഗിളിൽ ഒന്ന് അടിച്ചു കൊടുത്താൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. മൂന്നാമത്തെ ചോദ്യം എന്താണ്? കേരളത്തിൽ ആദ്യത്തെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത്? കേരളത്തിൽ ആദ്യത്തെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ച പഞ്ചായത്ത് എന്ന് പറയുന്നത് പീലിക്കോട് പഞ്ചായത്താണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് രഹിത പഞ്ചായത്ത് തന്നെയാണ് പീലിക്കോടാണ്. ഇന്ത്യയിലെ ആദ്യത്തെ ഫിലമെൻ്റ് ബൾബ് രഹിത പഞ്ചായത്ത് എന്ന് പറയുന്നതും പീലിക്കോടാണ്. കേരളത്തിലാദ്യത്തെ നിർമ്മൽ ഗ്രാമ പുരസ്കാരം ലഭിച്ചതും ആർക്കാണ്? പീലിക്കോട് പഞ്ചായത്തിനാണ്. നാലാമത്തെ ചോദ്യം, കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലക്കാണ്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കടൽ തീരമുള്ളത് കണ്ണൂർ ജില്ലക്കാണ്. പലപ്പോഴും നമ്മൾ ഇത് ആലപ്പുഴ എന്ന് കരുതി പോകാറുണ്ട്, തെറ്റാണ്. ഇനി അടുത്ത അഞ്ചാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, 1946 നടന്ന കരിവള്ളൂർ സമരം, ആ വർഷം ഓർത്ത് വെക്കുക, 1946 കരിവള്ളൂർ സമരം നടന്നത്, അത് ഏത് ജില്ലയിലാണ്? കണ്ണൂർ ജില്ലയിലാണ് അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പി എസ് സി ചോദിച്ചതാണ് മൊറാഴ സമരം 1940, അത് ഏത് ജില്ലയാണെന്ന് ചോദിച്ചാലും കണ്ണൂർ ജില്ലയാണ്. അപ്പോൾ 1940 മൊറാഴ സമരം നടന്നതും കണ്ണൂരിലാണ്, 1946 കരിവള്ളൂർ സമരം നടന്ന അവിടെ തന്നെയാണ്, കണ്ണൂർ ജില്ലയിലാണ്. ഇനി ആറാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സെൻ്റ് ആഞ്ചലോ കോട്ട പണിതത് ആര്? പോർച്ചുഗീസുകാരാണ്. സെൻ്റ് ആഞ്ചലോ കോട്ട പണിതത് പോർച്ചുഗീസുകാരും, എന്നാൽ തലശ്ശേരി കോട്ട പണിതതാണെങ്കിൽ ബ്രിട്ടീഷുകാരുമാണ്. ഇനി ഏഴാമത്തെ ചോദ്യം ഇതായിരുന്നു, മലയാളത്തിലെ ആദ്യത്തെ പത്രമാണ് രാജസമാചാരം, അത് പുറത്തിറക്കിയത് എവിടെ നിന്നാണെന്നുള്ളതായിരുന്നു, തലശ്ശേരിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ 1907 മിതവാദി പത്രം ഉണ്ടല്ലോ, മൂർക്കോത്ത് കുമാരൻ പുറത്തിറക്കിയ, അതും എവിടെ നിന്നാണ്? തലശ്ശേരിയിൽ നിന്ന് തന്നെയാണ്. അപ്പോൾ ഓർത്ത് വെച്ചാൽ മതി, അതിനോട് കണക്ട് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ എട്ടാമത്തെ ചോദ്യം എന്തായിരുന്നു, ദക്ഷിണ ഭഗീരഥി അല്ലെങ്കിൽ കേരള ഭഗീരഥി, റാന്നിയാർ, മലയാളികളുടെ പുണ്യനദി. മലയാളികളുടെ പുണ്യനദി എന്ന് പറയാൻ കാരണം ശബരിമലയ്ക്ക് അതിൻ്റെ അടുത്താവുകൊണ്ടാണ്. അതുപോലെ തന്നെ മുമ്പ് പുരാതന കാലത്ത് ബാരിസ് എന്നൊക്കെ അറിയപ്പെടുന്ന ഏതാണ്? പമ്പ നദിയെ കുറിച്ചിട്ടാണ് കേട്ടോ. അടുത്ത ഒമ്പതാമത്തെ ചോദ്യം എന്തായിരുന്നു, രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്ന ഏത് നദിയിലാണ്? ഏത് നദിയെന്ന് ചോദിച്ചാൽ പമ്പ നദിയിൽ തന്നെയാണ് രാജീവ് ഗാന്ധി ട്രോഫി വള്ളംകളി നടക്കുന്നതും. അതുപോലെ തന്നെ ജലത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ആറന്മുള ഉത്രട്ടാതി വള്ളംകളി എവിടെ നടക്കുന്നത്? അതും പമ്പ നദിയിൽ തന്നെയാണ്. ആ പമ്പ നദിയിലൊക്കെയാണ് പെരുന്തേനരുവി വെള്ളച്ചാട്ടമൊക്കെ സ്ഥിതി ചെയ്യുന്നത്. അടുത്ത പത്താമത്തെ ചോദ്യം, പെരിയാർ നദി പതിക്കുന്നത് അഥവാ അതിൻ്റെ പതനം നടക്കുന്നത് എവിടെയാണ്? കൊടുങ്ങല്ലൂർ കായലിലാണ്. പമ്പയാണെങ്കിൽ വേമ്പനാട്, അപ്പോൾ പമ്പ വേമ്പ എന്നുള്ള ആ രീതി ഓർത്തു വെച്ചാൽ മതി. പമ്പയാണെങ്കിൽ അത് പതിക്കുന്നത് വേമ്പനാട്ട് കായലും, പെരിയാറാണെങ്കിൽ എവിടെയാണ്? കൊടുങ്ങല്ലൂരാണ്. പമ്പ വേമ്പ എന്നുള്ള ഒരു കോഡ് ഓർത്തു വെക്കാം കേട്ടോ. പതിനൊന്നാമത്തെ ചോദ്യം, പള്ളിവാസൽ പദ്ധതി ഏത് നദിയിലാണെന്നുള്ളതാണ്. പെരിയാറിൻ്റെ പോഷക നദിയായിട്ടുള്ള മുതിരപ്പുഴയിലാണ് പള്ളിവാസൽ പദ്ധതി കുടികൊള്ളുന്നത്. 1940 മാർച്ച് 19 അത് തുടങ്ങിയത് കേട്ടോ. ഈ പെരിയാറിൻ്റെ പോഷക നദികളാണ് മുതിരപ്പുഴ, ഇടമലയാർ, അതൊരിക്കൽ പി എസ് സി ചോദിച്ചതാണ്. ചെറുതോണി എന്നൊക്കെ പറയുന്നത് പെരിയാറിൻ്റെ പോഷക നദികളാണ്. അടുത്ത പന്ത്രണ്ടാമത്തെ ചോദ്യം, മുല്ലപ്പെരിയാർ പാട്ടത്തിന് കൊടുത്തത് ആരുടെ കാലത്താണ്? വിശാഖം തിരുനാളിൻ്റെ കാലത്താണ്, അന്നാണ് മദ്രാസിനെ, ഇന്നത്തെ തമിഴ്നാടിനെ എന്ത് ചെയ്തിട്ടുള്ളത്, പാട്ടത്തിന് കൊടുത്തിട്ടുള്ളത്. അത് തുടങ്ങിയത് മുല്ലപ്പെരിയാർ ഡാം തുടങ്ങിയത് ശ്രീമൂലം തിരുനാളിൻ്റെ കാലത്താണ്. ഇനി മുല്ലപ്പെരിയാറിനെ കുറിച്ച് പറയുമ്പോൾ അതിൻ്റെ ശില്പി എന്ന് പറയുന്നത് ജോൺ പെന്നിക്വിക്കാണ്. ജോൺ പെന്നിക്വിക്കാണ് അതിൻ്റെ ശില്പി, ആ മുല്ലപ്പെരിയാറിൻ്റെ ശില്പി എന്നറിയപ്പെടുന്നത്. അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത് ജോൺ വെല്ലോക്ക് പ്രഭുവാണ് കേട്ടോ. ജോൺ വെല്ലോക്ക് പ്രഭുവാണ് അത് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. പതിമൂന്നാമത്തെ ചോദ്യം, തമിഴ്നാട്ടിൽ ഭാരതപ്പുഴ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? നേരത്തെ പറഞ്ഞു തമിഴ്നാട്ടിൽ നിന്നാണ് അത് ഉത്ഭവിക്കുന്നത്, ആനമലയിൽ നിന്ന്. 50 കിലോമീറ്ററോ കടന്നിട്ടാണ് കേരളത്തിലേക്ക് കടക്കുന്നത്. അപ്പോൾ അവിടെ അറിയപ്പെടുന്ന പേരെന്താണ്? അമരാവതി പുഴ എന്ന പേരിലാണ്. അമരാവതി പുഴ എന്ന പേരിലാണ് അവിടെ ഭാരതപ്പുഴ അറിയപ്പെടുന്നത്. ഭാരതപ്പുഴയെ നീളാനദി, അതുപോലെ പൊന്നാനി, ഇപ്പോൾ നീളാനദിയെക്കുറിച്ചിട്ടില്ല, നീളയുടെ കഥാകാരൻ എന്ന് എം ടി വാസുദേവൻ നായർ പറയുന്നില്ലേ, അതുപോലെ നീളാനദി എന്ന് പറയുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. പൊന്നാനിപ്പുഴ എന്ന് പറയുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. പേരാർപ്പുഴ എന്ന് പറയുന്നത് ഏതാണ്? ഭാരതപ്പുഴയാണ്. കേരള നൈൽ എന്ന് അറിയപ്പെടുന്ന ഏതാണ്? ഭാരതപ്പുഴയാണ്. ശോകനാശിനിപ്പുഴ എന്ന് പറയുന്നത് ഏത് തന്നെയാണ്? അതാണ് ശേഷം വരുന്ന ക്വസ്റ്റ്യൻ, അതും ഭാരതപ്പുഴയാണ്. അപ്പോൾ 14-ാമത്തെ ചോദ്യം ശോകനാശിനിപ്പുഴയായിരുന്നു, അതും ഭാരതപ്പുഴയാണ്. പിന്നെ 15-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, അവസാന മാമാങ്കം നടന്നത് 1755 കേട്ടോ. അവസാനത്തെ മാമാങ്കം നടന്നത്, ആദ്യത്തെ മാമാങ്കം നടന്നത് 829 829 829 ആദ്യ മാമാങ്കം നടന്നത്. അവസാന മാമാങ്കമാണ്
1755. 12 വർഷത്തിലൊരിക്കലാണ് മാമാങ്കം നടക്കാറുള്ളത്. ആ ഒരു മാമാങ്കം എന്ന് പറയുന്നത് 28 ദിവസമാണ് നീണ്ടു നിൽക്കുന്നത്. പിന്നെ 16-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, സൈലൻ്റ് വാലിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദി തൂതപ്പുഴയാണ്. അപ്പോൾ പലർക്കും ഒരു ക്വസ്റ്റ്യൻ, പലർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, കുന്തിപ്പുഴ അല്ലേ, അത് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴ, അത് സൈലൻ്റ് വാലിയിലൂടെ ഒഴുകുന്ന പുഴയാണ് കുന്തിപ്പുഴ. എന്നാൽ സൈലൻ്റ് വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദി എന്ന് പറയുന്നത് തൂതപ്പുഴയാണ്. ഇനി അടുത്ത 17-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്ക് എന്ന് പറയുന്നത് കനറ ബാങ്കാണ്. കനറ ബാങ്കാണ് ആദ്യമായി കൊണ്ട് ഇന്ത്യയിൽ ISO സർട്ടിഫിക്കറ്റ് ലഭിച്ച ബാങ്ക് എന്ന് പറയുന്നത്. EMI എന്തിനെയാണ് സൂചിപ്പിക്കുന്നത് വെച്ചാൽ, ഇക്വേറ്റഡ് മന്ത്ലി ഇൻസ്റ്റാൾമെൻ്റാണ് EMI കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി അടുത്ത 19-ാമത്തെ ചോദ്യം, ബ്രിക്സ് രാജ്യങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് അറിയില്ലേ? ബ്രസീൽ, റഷ്യ, ഇന്ത്യ, ചൈന, സൗത്ത് ആഫ്രിക്ക എന്നിങ്ങനെയുള്ള രാജ്യങ്ങളുടെ ആദ്യ പേരുകളാണ് ഈ ബ്രിക്സ്. ആ രാജ്യങ്ങൾ കൂടിയ ഒരു സംഘടനയാണ് ബ്രിക്സ് രാജ്യങ്ങൾ. ആ ഒരു രാജ്യങ്ങൾക്കുള്ളൊരു ബാങ്ക് ഉണ്ട്, ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്ക് എന്ന് പറയും. അതിൻ്റെ ആസ്ഥാനം ചൈനയിലെ ഷാങ്ഹായിയാണ്. ചൈനയിലെ ഷാങ്ഹായിലാണ് ന്യൂ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ഈ അതിൻ്റെ ആദ്യത്തെ പ്രസിഡൻ്റ് ഇന്ത്യക്കാരനായിരുന്നു കാമത്ത്. ഇനി 20-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ലാലാ ലജ്പത് റായ് ലാഹോറിൽ ആരംഭിച്ച ബാങ്ക് ഏതാണെന്നുള്ളതാണ്. പഞ്ചാബ് നാഷണൽ ബാങ്കാണ്. ലാലാ ലജ്പത് റായ് ലാഹോറിൽ ആരംഭിച്ച ബാങ്കാണ് പഞ്ചാബ് നാഷണൽ ബാങ്ക് എന്നറിയപ്പെടുന്നത്. അടുത്ത 21-ാമത്തെ ചോദ്യം, മെഡിറ്ററേനിയൻ കടലിനെയും കരിങ്കടലിനെയും വേർതിരിക്കുന്ന സ്ട്രെയിറ്റ് കടലടുക്ക് ഏതാണെന്നുള്ളതാണ്. ബോസ്ഫറസ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ബോസ്ഫറസ് കടലടുക്കാണ് മെഡിറ്ററേനിയൻ കടലിനെയും കരിങ്കടലിനെയും വേർതിരിക്കുന്നത്. ഇനി അതിൽ പറഞ്ഞിട്ടുള്ള ഒരു ഓപ്ഷനാണ് ജിബ്രാൾട്ടർ എന്ന് പറയുന്നത്. മെഡിറ്ററേനിയൻ കടലിനെയും അതുപോലെ അറ്റ്ലാന്റിക് സമുദ്രത്തെയും വേർതിരിക്കുന്നതാണ് ജിബ്രാൾട്ടർ കടലടുക്ക്. ഇതാണ് മെഡിറ്ററേനിയൻ കടലിനെയും അറ്റ്ലാന്റിക്കിനെയും വേർതിരിക്കുന്നതാണ് ജിബ്രാൾട്ടർ. എന്നാൽ ബെറിൻ കടലടുക്ക് എന്ന് പറഞ്ഞാൽ എന്താ? ബെറിൻ കടലടുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പസഫിക് ആർട്ടിക് സമുദ്രങ്ങളെ വേർതിരിക്കുന്നതാണ് ബെറിൻ കടലടുക്ക്. പിന്നീട് അതിൽ പറഞ്ഞാണ് മലാക്ക കടലടുക്ക്, അത് പസഫിക് ഇന്ത്യൻ സമുദ്രങ്ങളെ വേർതിരിക്കുന്നതാണ്. അപ്പോൾ ബോസ്ഫറസ് എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആൻസർ മെഡിറ്ററേനിയൻ കടലും കരിങ്കടലും. എന്നാൽ ജിബ്രാൾട്ടർ എന്ന് പറഞ്ഞാൽ മെഡിറ്ററേനിയൻ കടലും അറ്റ്ലാന്റിക്കും. ബെറിൻ കടലടുക്ക് എന്താണ്? പസഫിക് ആർട്ടിക് കടലുകളെ വേർതിരിക്കുന്നത്. അതുപോലെ മലാക്ക എന്ന് പറഞ്ഞാലോ പസഫിക് ഇന്ത്യ, ഇവ വേർതിരിക്കുന്നതാണ്. ഇനി അടുത്ത 22-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനമായിരുന്ന തുർക്കിയിലെ കോൺസ്റ്റാൻറ്റിനോപ്പിൾ ഇന്നറിയപ്പെടുന്ന പേരെന്താന്നുള്ള, ഇന്നറിയപ്പെടുന്നത് ഇസ്താംബുൾ എന്ന പേരിലാണ് ഇന്നത് അറിയപ്പെടുന്നത്. ഇനി 23-ാമത്തെ ചോദ്യം, തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം ഏതാണെന്നുള്ളതാണ്. തുർക്കികൾ കോൺസ്റ്റാൻറ്റിനോപ്പിൾ പിടിച്ചടക്കിയ വർഷം എന്ന് പറയുന്നത് 1453. അന്ന് മുതലാണ് മധ്യകാലം അവസാനിക്കുന്നത്. പിന്നീട് ആധുനിക കാലത്തിലേക്ക് വരുന്ന ഏതു മുതലാണ്? 1453 മുതൽ കോൺസ്റ്റാൻറ്റിനോപ്പിൾ തുർക്കികൾ പിടിച്ചടക്കിയത് മുതൽ, കേട്ടോ. 24-ാമത്തെ ചോദ്യം എന്ന് പറയുന്നത്, ഫ്രാങ്കുകളുടെ പ്രസിദ്ധനായ ഭരണാധികാരി ആരാന്നുള്ള. ഷാലമിനാണ് ഫ്രാങ്കുകളുടെ പ്രസിദ്ധനായ ഭരണാധികാരി എന്ന് പറയുന്നത്. ഈ ശാലമിൻ എന്ന് പറയുന്നത് കരോലിജിയൻ നവോത്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ്. കരോലിജിയൻ നവോത്ഥാനത്തിൻ്റെ നായകൻ എന്നറിയപ്പെടുന്ന വ്യക്തി കൂടിയാണ് ശാലമിൻ. അദ്ദേഹമാണ് ഫ്രാങ്കുകളുടെ പ്രസിദ്ധനായ ഭരണാധികാരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. 25-ാമത്തെ ചോദ്യം, റോമാ സാമ്രാജ്യത്തെ രണ്ടായി തരംതിരിച്ച ചക്രവർത്തി. ഓപ്ഷൻസ് നോക്കുക. അതിലെ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഡയക്ലീഷ്യനാണ് റോമാ സാമ്രാജ്യത്തെ രണ്ടായി തരംതിരിച്ചത്. അദ്ദേഹം രണ്ടായി തരംതിരിച്ചപ്പോൾ പാശ്ചാത്യ റോം, അതായത് റോമാ സാമ്രാജ്യം വലിയൊരു സാമ്രാജ്യമായി മാറി. അങ്ങനെ അതിനൊക്കെ നിയന്ത്രിക്കാൻ കുറച്ചുകൂടി എളുപ്പത്തിനാണ് രണ്ടായി ഭാഗിക്കുന്നത് അദ്ദേഹം. അഥവാ പാശ്ചാത്യ റോമും അതുപോലെ തന്നെ കിഴക്കൻ റോമുമായിട്ട് മാറ്റി. ഈ പാശ്ചാത്യ റോമാ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനം റോമ തന്നെയായിരുന്നു, ഇറ്റലിയിലെ റോമ തന്നെയായിരുന്നു. കിഴക്കൻ റോമാ സാമ്രാജ്യത്തിൻ്റെ ആസ്ഥാനം ഏതാക്കി മാറ്റി? കോൺസ്റ്റാൻറ്റിനോപ്പിൾ അഥവാ ഇന്ന് ഇസ്താംബുൾ എന്നറിയപ്പെടുന്ന ആ ഒരു പ്രദേശമാക്കി മാറ്റുകയും ചെയ്യുകയാണ് ചെയ്തത്.
നമ്മുടെ ഇന്നത്തെ 25 ചോദ്യങ്ങളും അതിൻ്റെ ആൻസറുകളും അടങ്ങിയ ഈ ഒരു സെക്ഷൻ അവിടെ അവസാനിക്കുകയാണ്. തുടർന്ന് ഇതുപോലെ മെറ്റീരിയൽസ് നിങ്ങൾക്ക് PDFകളായിട്ട് അയച്ചു തരുന്നുണ്ട്. അപ്പോൾ അതിൽ നിന്ന് എന്ത് ചെയ്യാം, നമുക്ക് വീണ്ടും മറ്റൊരു ടെസ്റ്റ് പേപ്പർ നടത്താം. ഈ ഒരു മെറ്റീരിയൽസ് അയച്ചിരുന്ന പല ആളുകൾക്കും അതിനുള്ള ഒരു ബുക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ്. അപ്പോൾ സിലബസ് ബേസ് ചെയ്തിട്ട് നമുക്ക് ഇനിയും ടെസ്റ്റ് പേപ്പർ നടത്താം. അതുപോലെ ഖാദി ബോർഡിൻ്റെയൊക്കെ നമ്മൾ നടത്തുന്നുണ്ട്, ജൂനിയർ കോഓപ്പറേറ്റീവ് ഇൻസ്പെക്ടർ, മറ്റു കോഓപ്പറേറ്റീവ് മേഖലയ്ക്കുള്ള. അപ്പോൾ അതിനൊക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഈ ഒരു വാട്സപ്പ് നമ്പറുമായിട്ട് നിങ്ങൾ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ബന്ധപ്പെടുകയും അതിനുള്ള കാര്യങ്ങൾ ചോദിച്ച് പഠിക്കുകയൊക്കെ ചെയ്യുക. ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നു, ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കൂട്ടുകാർക്കോ ഷെയർ ചെയ്ത് കൊടുക്കുക, നിങ്ങളെ വിലയേറിയ കമൻറ്റുകൾ നിങ്ങൾ രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. കാണും വരേക്കും താങ്ക് യു.